Good morning, everyone. In the module 5 start, module 5 is association rule mining, cluster analysis, and partitioning methods. This is module 5. That is the textbook, Camber and Pi textbook, chapter 6.2.1, 6.2.2, 6.2.4, 10.1, 10.21. Okay, chapter 5. Now, let's begin with association rule mining. Endana frequent patterns, endana association rules. Idadi namukku nokka. Okay. Edengil oru data set nammal eduthittu, ippa nammal oru supermarket ilana ennu vicharikkam. Okay. Supermarket inde daily transactions. Adile ettom kooduthal substrings allengi items, sub item sets. ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഫ്രീക്വന്റ് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പം കാപ്പിപ്പൊടിയും പഞ്ചസാരയും അതൊരു ഐറ്റം സെറ്റാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്നതെങ്കിൽ അത് എപ്പോഴും നമുക്കൊരു കൗണ്ട് ഉണ്ടാവും. ആ കൗണ്ടിനെക്കാട്ടിലും കൂടുതൽ ആണ് ആ പർട്ടിക്കുലർ ഐറ്റം സെറ്റ് എങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ ഫ്രീക്വന്റ് പാറ്റേൺ. ഓക്കെ. എന്നാൽ ഈ ഉണക്കച്ചെമ്മീൻ അതിൻ്റെ കൗണ്ട് കുറവാണെന്ന് വിചാരിക്കുക. അത് ഫ്രീ ആ മിനിമം കൗണ്ടിനെക്കാട്ടിലും കുറവാണെങ്കിൽ അത് ഫ്രീക്വന്റ് പാറ്റേൺ അല്ല. ആ ഐറ്റം ഫ്രീക്വന്റ് പാറ്റേണിൽ ഉള്ളതല്ല. ഓക്കെ. അങ്ങനെ ഒരു ഡേറ്റ സെറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന സ്ട്രിങ്സും സബ്സ്ട്രിങ്സും ഏതാണ് അല്ലെങ്കിൽ ഐറ്റംസും ഐറ്റം സെറ്റ്സും ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഫ്രീക്വന്റ് പാറ്റേൺ മൈനിങ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് അസോസിയേഷൻസ് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും, ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് അത് മിക്കവാറും ഐറ്റംസ് നോക്കുമ്പം ഇത് രണ്ടും ഒന്നിച്ച് മേടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ മേടിക്കുന്നതായിട്ട് കാണാം. അതിനെയാണ് അസോസിയേഷൻ റൂൾസ് എന്ന് പറയുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ഒക്കെ ആകാം. പക്ഷെ രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അസോസിയേഷൻ റൂൾസിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫ്രീക്വന്റ് പാറ്റേണും അസോസിയേഷൻ റൂൾസും ഒക്കെ ഒരു ബിസിനസ്സിനെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ എക്സാമ്പിൾ പറയുന്നത് കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് കൂടുതൽ മേടിക്കേണ്ടത്, ഏതൊക്കെ ഐറ്റംസ് ഏത് സമയത്താണ് ഫ്രണ്ടിൽ വെക്കേണ്ടത്, ഏതൊക്കെ ഐറ്റംസ് ഒന്നിച്ച് ഡിസ്പ്ലേ ചെയ്യണം, ഇങ്ങനത്തെയൊക്കെ ഡിസിഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീക്വന്റ് പാറ്റേൺ അസോസിയേഷൻ റൂൾസ്. ഓക്കെ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ്. ഇൻഫർമേഷൻ അബൌട്ട് വിച്ച് പ്രോഡക്ട്സ് ആർ ഫ്രീക്വന്റ്ലി പർച്ചേസ്ഡ് ബൈ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻ വിച്ച് സീക്വൻസ് അല്ലെങ്കിൽ ഓർഡർ is very helpful in the decision making process of a business. The knowledge mined is frequent pattern and association rules. Appo nammada customers inde transaction data base ne eduthu vechittana frequent patterns and association rules okke generate cheyanayittu nokku. Okay. And this helps to find a number of interesting relationships in our transaction database. ഓക്കെ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില ടേംസ് നമുക്ക് നോക്കാം. ഫ്രീക്വന്റ് പാറ്റേൺസ്, പാറ്റേൺസ് ദാറ്റ് അപ്പിയർ ഫ്രീക്വന്റ്ലി ഇൻ എ ഡേറ്റ സെറ്റ്. പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഐറ്റം സെറ്റ്സ് ആണ് ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഫ്രീക്വന്റ് ആയിട്ട് ഒക്കെ അറിയാന്ന് വെച്ചാൽ പല പ്രാവശ്യം ഒക്കെ അറിയാം. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ട് ഉണ്ടാവും, ആ കൗണ്ടിന്റെ മുകളിൽ ഒക്കെ അറിയുന്നത് ഫ്രീക്വന്റ് പാറ്റേൺസ്. ഓക്കെ. ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് എന്ന് പറയുന്നത് എന്തോ, എക്സാമ്പിൾ മിൽക്ക് ആൻഡ് ബ്രെഡ്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കോഫി പൗഡർ ആൻഡ് ഷുഗർ. ഓക്കെ. ഈ ഐറ്റം സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നി കൂടുതലുള്ളതാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒന്നിച്ചൊക്കെ ചെയ്യുന്നത് പല പ്രാവശ്യം. സോ മിൽക്ക് ആൻഡ് ബ്രെഡ് അപ്പിയേഴ്സ് ഫ്രീക്വന്റ്ലി ടുഗദർ ഇൻ എ സൂപ്പർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ഡേറ്റ. സോ ദാറ്റ് ഇസ് എ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. ഓക്കെ. ഇനി ഫ്രീക്വന്റ് സീക്വൻഷ്യൽ പാറ്റേൺ എന്ന് വെച്ചാൽ എന്താ, ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ആ ഐറ്റം സെറ്റ് എപ്പോഴും കാണാനായിട്ട് പറ്റും. സോ ഇഫ് എ കസ്റ്റമർ ഇസ് ബൈയിങ് എ കമ്പ്യൂട്ടർ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു പ്രിന്റർ മേടിക്കുന്നതായിട്ട് കാണുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ മേടിക്കുന്നതായിട്ട് കാണുന്നു, ആ ഓർഡറിൽ, അതിനെയാണ് ഫ്രീക്വന്റ്
സീക്വൻഷ്യൽ പാറ്റേൺ എന്ന് പറയുന്നത്. ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഫ്രീക്വൻസ് സബ്സ്ട്രക്ചേഴ്സ്, ഈ ഐറ്റം സെറ്റ്സിനെ അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസി ഒക്കെ ചെയ്യുന്ന സീക്വൻസുകളെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സബ്സ്ട്രക്ചേഴ്സിനെയാണ് ഫ്രീക്വൻസ് സബ്സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഗ്രാഫ്സ്, ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സബ് ട്രീസ്, ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സബ് ലാറ്റിസസ് എക്സെട്ര. ഓക്കെ, സോ കോമ്പിനേഷൻ ഓഫ് ഐറ്റം സെറ്റ്സ് അല്ലെങ്കിൽ സബ് സീക്വൻസസിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്ട്രക്ചേഴ്സിനെയാണ് ഫ്രീക്വൻസ് സബ്സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ്? വളരെ സിമ്പിൾ ആണ്. ഓരോ കസ്റ്റമറിന്റെ ബാസ്കറ്റിൽ എന്തെല്ലാം സാധനമുണ്ട് എന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്നും യൂസ്ഫുൾ ഇൻഫർമേഷനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അനലൈസ് ചെയ്യുന്ന വ്യക്തി എന്തുവാ ചെയ്യുന്നത്? നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമർ വണ്ണും കസ്റ്റമർ ടുവും കസ്റ്റമർ ത്രീയിന്റെയും കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ് മിൽക്ക് ആൻഡ് ബ്രെഡ്. ഓക്കെ, എന്നാൽ കസ്റ്റമർ ടുവും കസ്റ്റമർ എന്നിന്റെ അകത്ത് നമുക്ക് ഷുഗർ ആൻഡ് എഗ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടൈം ഒരു പർട്ടിക്കുലർ ടൈമിലാണോ മിൽക്ക് ആൻഡ് ബ്രെഡ് ഒന്നിച്ച് മേടിക്കുന്നത് അല്ലെങ്കിൽ ഷുഗർ ആൻഡ് എഗ്സ് ഒന്നിച്ച് മേടിക്കുന്നത്? സീക്വൻസ് ഉണ്ടോ, ഒന്ന് കഴിഞ്ഞിട്ടാണോ വേറൊരു സാധനം മേടിക്കുന്നത്? ഇങ്ങനത്തെ പല കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദിസ് പ്രോസസ് അനലൈസസ് ദ കസ്റ്റമേഴ്സ് ബൈയിങ് ഹാബിറ്റ്സ് ബൈ ഫൈൻഡിങ് associations, that is relationships between the items that the customer puts in the shopping basket. Okay, enda ee cheyna analyze cheyda associations discover cheyyumbum it helps that particular business allengi that particular supermarket to make decisions that will help with their marketing strategy allengi their sales out angante endeyilokka karyangalu help ya allengi their customer relationship. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഈ അസോസിയേഷൻസിനെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കസ്റ്റമർ ഈസ് ബൈയിങ് മിൽക്ക്, ദെൻ വി അനലൈസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ലൈക്ലി ഈസ് ഹി ടു ബൈ ബ്രെഡ് ഓൾസോ ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ബ്രെഡ് ഹി ഈസ് ലൈക്ലി ടു ബൈ ഓൺ ദ സെയിം ട്രിപ്പ്. ഓക്കെ, സോ ഇതൊക്കെ മനസ്സിലാക്കി ഈ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അസോസിയേഷൻസ് മനസ്സിലാക്കുന്നതിലൂടെ ആ സൂപ്പർ മാർക്കറ്റിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബിസിനസ്സിന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്കറ്റിംഗ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങൾ അവരുടെ ആ സ്പേസ് അവരുടെ കട പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് അവിടെ വന്ന് ആൾക്കാർ ക്രൗഡ് ചെയ്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് മടുത്തു പോകാതെ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ച് എടുത്ത് പൈസയും പേ ചെയ്ത് പോകാനായിട്ടുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് പ്ലാനിങ് ദ ഷെൽഫ് സ്പേസ് എന്ന് പറയും. ഓക്കെ, പ്രൊമോഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ, രണ്ട് പാക്കറ്റ് ബ്രെഡ് മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ഷുഗർ ഫ്രീ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും എങ്ങനെ അതൊക്കെ ആൾക്കാർക്ക് പ്രയോജനമായിരിക്കുമോ, അവരത് യൂസ് ചെയ്യുമോ, രണ്ട് പാക്കറ്റ് ബ്രെഡ് മേടിക്കുമോ, മാർക്കറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ്. നൗ യൂസസ് ഓൾറെഡി ഞാൻ കുറേ എണ്ണം പറഞ്ഞു. ഒന്ന്, അഡ്വർടൈസിങ്ങും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെയും ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാറ്റലോഗ് ഡിസൈൻ ചെയ്യാനായിട്ട് പല ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ച് കാണേണ്ട സാധനങ്ങൾ ഒന്നിച്ച് ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്റ്റോറിൻ്റെ ലേ ഔട്ട്, ആ കടയുടെ ലേ ഔട്ട് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു സ്ട്രാറ്റജി ഈസ് ഒന്നിച്ച് മേടിക്കുന്ന ഐറ്റംസിനെ ഒന്നിച്ച് വെക്കുക. ഓക്കെ, സോ അത് ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ഒന്നിച്ച് മേടിക്കാൻ ചാൻസ് കൂടുതലുള്ള ഐറ്റംസിനെ ഒരെണ്ണം ഫ്രണ്ട് ഓഫ് ദി സ്റ്റോർ ആണെങ്കിൽ മറ്റേത് ബാക്ക് ഓഫ് ദി സ്റ്റോറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ആൾക്കാർ ബാക്കി ഒത്തിരി സാധനങ്ങൾ കണ്ട് ആ സാധനം എടുക്കാനായിട്ട് പോകുമ്പോൾ ഈ ഇടയിൽ കാണുന്ന പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂട്ടാം. ഓക്കെ, കസ്റ്റമേഴ്സിനെ എൻറ്റൈസ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഒക്കെ കൂടാതെ പ്രൊമോഷൻസ് ചെയ്യാനായിട്ട്, പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ഐറ്റംസ് കൊടുക്കാനായിട്ട്, ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ വേറൊരു സാധനം ഫ്രീ, അങ്ങനെയൊക്കെ ഉള്ള പ്രൊമോഷൻസ് ഡിസൈൻ ചെയ്യാനായിട്ടും ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ അനാലിസിസ്
ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യും. ദീസ് ആർ സം ഓഫ് ദ യൂസസ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഇസ് എൻ അസോസിയേഷൻ റൂൾ. ഇത് എങ്ങനെയാണ് അസോസിയേഷൻ റൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഫ്രീക്വൻസി സെറ്റ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അൽഗോറിതംസ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. ഇപ്പൊ ഞാൻ കാര്യങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുകയാണ്. ഓക്കെ, ഇനി ഐറ്റംസ് ദാറ്റ് ആർ ഫ്രീക്വൻ്റ്ലി ബോട്ട് ടുഗെദർ ആണ് അസോസിയേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ അസോസിയേഷൻസിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാണ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആണ് അസോസിയേഷൻ റൂൾ. ഓക്കെ, സോ കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറും മേടിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്നതാണ് ദേ ഈ പറയുന്ന അസോസിയേഷൻ റൂൾ. കമ്പ്യൂട്ടർ ടെൻസ് ടു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. നൗ ഈ അസോസിയേഷൻ റൂൾ എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് ഇസ്, മെഷർ ഓഫ് ഇൻട്രസ്റ്റിംഗ്നെസ് ആണ് സപ്പോർട്ടും കോൺഫിഡൻസ്. സപ്പോർട്ട് എന്താ, ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് കാണുന്ന ട്രാൻസാക്ഷൻസിന്റെ പെർസെൻറ്റേജ് ആണ് സപ്പോർട്ട്. ഓക്കെ, കമ്പ്യൂട്ടർ കാണുന്ന എത്ര ട്രാൻസാക്ഷൻസിൽ ആൻറ്റിവൈറസും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഫിഡൻസ് കാണിക്കുന്നത്. സോ റൂൾ സപ്പോർട്ട് ഇസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ദ ഡിസ്കവേർഡ് റൂൾ, ആൻഡ് റൂൾ കോൺഫിഡൻസ് ഇസ് ദ സർട്ടൻറ്റി ഓഫ് ദ ഡിസ്കവേർഡ് റൂൾ. ഓക്കെ, എപ്പോഴും ഒരു അസോസിയേഷൻ റൂള് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സപ്പോർട്ടും ഒരു മിനിമം കോൺഫിഡൻസിനെ കാട്ടിലും അത് കൂടുതലായിരിക്കണം. സോ 2% ആണ് എൻ്റെ മിനിമം സപ്പോർട്ട് എങ്കിൽ മിനിമം 2% എങ്കിലും ഉള്ള അസോസിയേഷൻ റൂൾസ് മാത്രമായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് എന്തുവാ നമ്മുടെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കമ്പനികൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കത്തുള്ളൂ. അത് മാത്രം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രം വെച്ചിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നൗ പേ കെയർഫുൾ അറ്റൻഷൻ. സപ്പോർട്ട് 2% എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, എൻ്റെ ഡേറ്റ സെറ്റിലുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻസ് 1000 ആണെന്ന് വിചാരിക്കും. ഈ 1000 എത്ര എണ്ണത്തിൻ്റെ അകത്ത് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ, സോ 2% കാണണമെന്നുണ്ടെങ്കിൽ 200 ട്രാൻസാക്ഷൻസ് ഔട്ട് ഓഫ് 1000 2% ആണ് ഐ മീൻ ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടറും ആന്റിവൈറസും ഉണ്ടെങ്കിൽ മാത്രമാണ് 2% സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഹൗ മെനി ടൈംസ് ദ റൂൾ ഇസ് കൺസിഡേർഡ് ഇൻ ഓൾ ദ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി കോൺഫിഡൻസ് എന്ന് പറയുന്നതല്ല, അതല്ല എല്ലാ ട്രാൻസാക്ഷൻസിന്റെ അകത്തൊന്നും കമ്പ്യൂട്ടർ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും ട്രാൻസാക്ഷൻസിന്റെ അകത്ത് ആന്റിവൈറസും കൂടെ ഒക്കെ അറിയുന്നത് എത്ര ആണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ കോൺഫിഡൻസ് മീൻസ് ദാറ്റ് ദ 60% ഓഫ് ദ കസ്റ്റമേഴ്സ് ഹു ബോട്ട് കമ്പ്യൂട്ടർ ഓൾസോ ബോട്ട് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. സോ ദ നമ്പർ ഓഫ് ദ ടൈംസ് ദാറ്റ് പർട്ടിക്കുലർ അസോസിയേഷൻ റൂൾ ഇസ് സാറ്റിസ്ഫൈഡ്, അതിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സപ്പോർട്ടിൽ ടോട്ടൽ ട്രാൻസാക്ഷൻസിന്റെ അകത്ത് എയും ബിയും ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ അസോസിയേഷൻ റൂൾ ഒക്കറ ചെയ്യുന്ന പെർസെൻറ്റേജും, കോൺഫിഡൻസ് ലെഫ്റ്റ് സൈഡ് ഒക്കറ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിൻ്റെ അകത്ത് റൈറ്റ് സൈഡും ഒക്കർ ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് ആണ് കോൺഫിഡൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ഇത് തന്നെ വേറൊരു രീതി മാത്തമാറ്റിക്കൽ ആയിട്ട് പറയുന്നതാണിത്. ആൻ അസോസിയേഷൻ റൂൾ ഈസ് ആൻ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഫോം എ ടെൻസ് ടു ബി, വേർ എ ആൻഡ് ബി ആർ സബ്സെറ്റ്സ് ഓഫ് ആൻ ഐറ്റം സെറ്റ്. സോ I1, I2 എക്സെട്ര ഐ എന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസും ഉള്ള സെറ്റിനെയാണ് ഐ എന്ന് പറയുന്നത്. എയും എംറ്റി ആകാൻ പാടില്ല, ബിയും എംറ്റി ആകാൻ പാടില്ല അസോസിയേഷൻ റൂൾ ആണെങ്കിൽ. ആൻഡ് എക്കകത്തുള്ള സാധനങ്ങൾ ബിക്കകത്തും കൂടെ ഒക്കർ ചെയ്യാനും പാടില്ല. എ ഇന്റർസെക്ഷൻ ബി മസ്റ്റ് ബി നൾ, അങ്ങനെയുള്ള ഒരു റൂളിന് മാത്രമാണ് അസോസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ട്രാൻസാക്ഷൻ സെറ്റ് അല്ലെങ്കിൽ ഡേറ്റ സെറ്റ് ഡി ആണെങ്കിൽ സപ്പോർട്ട് എസ് എന്ന് പറയുന്നത് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് എ ആൻഡ് ബി. സോ എ യൂണിയൻ ബി ഉള്ള ട്രാൻസാക്ഷൻസിന്റെ പെർസെൻറ്റേജ് ആണ് സപ്പോർട്ട്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതല്ല, ഡിക്കകത്തു നിന്നും ടോട്ടൽ ഡേറ്റ സെറ്റിൻ്റെ അകത്ത് ഏതൊക്കെ ട്രാൻസാക്ഷൻസിൽ എ ഉണ്ടോ അതിൻ്റെ അകത്ത് ബിയും കൂടെ ഒക്കെ അറിയുന്ന പെർസെൻറ്റേജ് ആണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സി സോ
mathematically it is written as support of A tends to B is the probability of A union B, and confidence of A tends to B is the probability of B occurring given A. Conditional probability B occurring given A. A already sambhavichu, B occur cheyanayittulla probability enta. Okay, so confidence is support of A union B divided by support of A, which is equal to support count of A union B divided by the support count of A. Okay, so confidence ennu parayunnathu A already occur cheythu aa count e base cheedittana A yum B yum undo ennu nokkunnathu. Ennal support il anganeyalla, total transactions inde count e base cheedittana support. Okay, I hope you understood this. We will be doing examples, don't worry. Okay, now we need to look at some more terms. Strong rule ennu parayunnathu endo, A tends to B, or strong association rule aaganam ennundengil or minimum support um or minimum confidence um adu adin undayirikkanam. Ayinaana minimum support threshold ennum minimum confidence threshold ennum parayam. Idu user aa theermanikkunnu ee threshold. Okay, ini occurrence frequency of an item set. Occurrence frequency ennu parayunnathu varum count aa എത്ര പ്രാവശ്യം ഒക്കർ ചെയ്തു എന്ന് കൗണ്ട് ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കൗണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിലേറ്റീവ് സപ്പോർട്ട് എന്താ? ദ സപ്പോർട്ട് ഇൻ പെർസെൻറ്റേജ് ഓഫ് ആൻ ഐറ്റം സെറ്റ്. ഒരു പർട്ടിക്കുലർ ഐറ്റം സെറ്റ് വേറൊരു ഐറ്റം സെറ്റെ അപേക്ഷിച്ച് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് റിലേറ്റീവ് ഐറ്റം സോറി സപ്പോർട്ട്. അബ്സല്യൂട്ട് സപ്പോർട്ട് അങ്ങനെയല്ല, ടോട്ടൽ ഡേറ്റ സെറ്റിൽ നിന്നും ആ ഐറ്റം സെറ്റിന് എത്ര കൗണ്ട് ഉണ്ട് എന്ന് നോക്കുന്നതാണ് absolute support. Okay, now let's look at association rule. ini enganeyanu mind cheyyam, ella algorithminum rendu step aayirikkum undavo. onnu aa data setinte agathulla ella frequent item sets ne kandupidikka, idana complex aayittulla task. ella item sets ne kandupidikka adu frequent aano nu nokka ennu parayumbo sherikkum parna kaniyal ella combinations um നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ടീഡിയസ് ടാസ്ക്, ടൈം കൺസ്യൂമിങ്. ഓക്കെ, എന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത് മിനിമം സപ്പോർട്ട് ഉണ്ടോ. മിനിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിനിമം കൗണ്ട് ഉണ്ടെങ്കിലാണ് അതിനെ ഫ്രീക്വൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ സ്ട്രോങ് ആണ്. ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റുകളിൽ നിന്നും സ്ട്രോങ് അസോസിയേഷൻ ഏതിനൊക്കെ ഉണ്ട്. ഓക്കെ, സ്ട്രോങ് അസോസിയേഷൻ ഏതൊക്കെയുണ്ട് എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? മിനിമം സപ്പോർട്ട് ഉണ്ടോ, മിനിമം കോൺഫിഡൻസ് ഉണ്ടോ ആ പർട്ടിക്കുലർ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് എന്ന് മാത്രം നോക്കിയാണ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് എപ്പോഴും ആദ്യത്തെ ഐറ്റം സെറ്റ് എല്ലാം ജനറേറ്റ് ചെയ്യണം, അതാണ് കോസ്റ്റ്ലി. രണ്ടാമത്തെ സ്റ്റെപ്പ് അത്ര കോസ്റ്റ്ലി അല്ല ഫസ്റ്റ് സ്റ്റെപ്പിനെ അപേക്ഷിച്ച് നോക്കുന്നു. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോബ്ലംസ് ഇൻ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻ ഫൈൻഡിങ് all the frequent item sets. വളരെ സിമ്പിൾ ആണ്. എല്ലാ കോമ്പിനേഷൻസ് കണ്ടെത്തുക എന്ന് പറയുമ്പം വളരെ ലാർജ് ആയിരിക്കും നമ്മളുടെ നമ്പർ ഓഫ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്സ്. ഇറ്റ്സ് ടു ലാർജ്, സ്പേസും ഉണ്ടാവില്ല, ടൈമും ഉണ്ടാകത്തില്ല. ജസ്റ്റ് 100 എലമെന്റ്സും കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് ഇത്. എല്ലാ സിംഗിൾ ഐറ്റംസ് ഇൻ 100 ഐറ്റംസ് ഇസ് പാർട്ട് ഓഫ് ദി ഐറ്റം സെറ്റ്. പിന്നെ ടൂവിന്റെ കോമ്പിനേഷൻ, ത്രീയുടെ കോമ്പിനേഷൻ, ഫോറിന്റെ കോമ്പിനേഷൻ, പിന്നെ ഹൺഡ്രഡിന്റെ കോമ്പിനേഷൻ. ഹൺഡ്രഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ 100 കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ നോക്കുമ്പം 2^100 - 1 എലമെന്റ്സ് ജസ്റ്റ് 100 ഐറ്റംസിനുണ്ട്. ഓക്കെ, സാധാരണ ഒരു ചെറിയ എന്താ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ കടയാണെങ്കിൽ പോലും 100 ഐറ്റത്തിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഐറ്റംസ് അവർക്ക് ഉണ്ടാകും. അപ്പൊ എല്ലാ ഫ്രീക്വന്റ് ഐറ്റംസിനെയും അല്ലെങ്കിൽ ഐറ്റംസിനെ ആദ്യം ജനറേറ്റ് ഐറ്റം സെറ്റ്സിനെ ജനറേറ്റ് ചെയ്തിട്ട് അതിൽ ഫ്രീക്വന്റ് ഏതാണെന്ന് കണ്ടെത്തി പിന്നെ അസോസിയേഷൻ സ്ട്രോങ് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് എന്താ ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിളാണ്. നമ്മളൊരു ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യുമ്പം ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സും മാക്സിമൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സും മാത്രം ജനറേറ്റ് ചെയ്യും. ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നു ആൻ ഐറ്റം സെറ്റ് എക്സ്, സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സെക്കൻഡ് പോയിന്റ്.
item set X is a closed frequent item set if in the set D, data set D, in the set D, if X is both closed and frequent. Closed ആണ് എന്ന് പറയുന്ന എന്തുവാ ആദ്യത്തെ പോയിന്റ് നോക്കുക. An item set X is closed if there are no other item sets, that is അതിനെക്കാട്ടിലും വലുതായിട്ടുള്ള, that is കൂടുതൽ ഐറ്റംസ് ഉള്ള വേറെ ഒരു സൂപ്പർ ഐറ്റം സെറ്റിലും ഈ ചെറിയ ഐറ്റം സെറ്റ് ഇല്ല എങ്കിലാണ് ക്ലോസ്ഡ്. സോ ഹയർ സൂപ്പർ സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റിനെ ജനറേറ്റ് ചെയ്യണ്ട എന്നർത്ഥം. ഓക്കെ, സോ ഹയസ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഐറ്റം സെറ്റ്സ് ആദ്യം ജനറേറ്റ് ചെയ്ത് ലോവർ സെറ്റ്സിലേക്ക് പോകുവാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഐറ്റം സെറ്റ്സ് ജനറേറ്റ് ചെയ്യേണ്ട ഐറ്റം സെറ്റ്സ് കുറഞ്ഞിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് വൺസ് മോർ. An item set X is closed in a data set D if there exists no proper super item set Y such that Y has the same support count as X in D. Okay, so a super item set in the same count ulla smaller sets onnu nammal generate cheyyunnu aa super item set closed set. Okay, same count allathu generate cheyyam kan support different aanengil nammal adu ariyanam. സപ്പോർട്ട് സെയിം ആണെങ്കിൽ വീണ്ടും അതിനെ ജനറേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും ദ നമ്പർ ഓഫ് ഐറ്റം സെറ്റ്സ് ദാറ്റ് നീഡ് ടു ബി ജനറേറ്റ്. ഓക്കെ, ഇനി ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് എന്തുവാ മിനിമം സപ്പോർട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, ബാക്കി എല്ലാത്തിനും ആ പ്രീവിയസ് സ്റ്റെപ്പ് വെച്ചിട്ട് കളഞ്ഞിട്ട് പോകാം. ഓക്കെ, ഇനി ആൻ ഐറ്റം സെറ്റ് എക്സ് ഇസ് എ മാക്സിമൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഇൻ എ ഡേറ്റ സെറ്റ് ഡി ഇഫ് എക്സ് ഇസ് ഫ്രീക്വന്റ് and there exists no super item set Y such that X is the subset. Okay, so maxwell frequent item set ennu parayana endu aa ore count ulla pala sambhavangaleyum onnichu kaanikkan pattuna aa item set niyana maximal frequent item set ennu parayunnu. Ayinte agathu ottri karyangal undu adinekkattilum super set aayittu vera onnu illadaan. Okay, now let's look at an example. Idu onnoda ningalku manasilagan vendittana idu vechittu we are going to close today's session. Okay, supposing there are, okay, supposing there are transactions, two transactions in a database. Okay, ornathinte agathu items a1 a2 etc a100 um mattedinte agathu items a1 a2 etc a50 rendinteyum support 1, let the minimum support threshold be 1. Okay, so support threshold ennu parayunnathu മിനിമം സപ്പോർട്ട് ത്രഷോൾഡ് 1 ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് ഏതൊക്കെയാ? കൗണ്ടും കൂടെ സെയിം ആണെങ്കിലാണ്, സപ്പോർട്ടും കൂടെ സെയിം ആണെങ്കിലാണ് ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ A1 to A100 സപ്പോർട്ട് 1 A1 to A50 സപ്പോർട്ട് 2 അതിന്റെ കൗണ്ട് ഡിഫറെന്റ് ആയത് കാരണം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയണം. എന്നാൽ ഈ A1, A2, A50 കൗണ്ട് 1 ആയിരുന്നെങ്കിൽ എനിക്ക് ഇത് രണ്ടാമത് പറയേണ്ട കാര്യമില്ല, കാരണം A1 to A100 ഓൾറെഡി A1 to A50 സപ്പോർട്ട് കൗണ്ടിൽ ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ക്ലോസ്ഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിക്കേ. ഒന്ന് A1 to A100 ഒക്കർ ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് A1 to A50 ഒക്കർ ചെയ്യുന്നുണ്ട്, എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ട്രാൻസാക്ഷനിൽ ഒരു പ്രാവശ്യം A1 to A50 ഉണ്ട്, ആൻഡ് രണ്ടാമത്തെ ട്രാൻസാക്ഷനിലും A1 to A50 ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ കൗണ്ട് 2. ഇതിന്റെ കൗണ്ട് 2 ആയതുകൊണ്ടാണ് ഇത് രണ്ടാമത് എഴുതേണ്ടി വരുന്നത്. A1 to A50 കൗണ്ട് 1 ആയിരുന്നെങ്കിൽ ഇത് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്, ഇത് ഇവിടെ സെപ്പറേറ്റ് എഴുതേണ്ടി വരില്ല. സോ ദിസ് ഇസ് അവർ ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ്. ഓക്കെ, ഇനി മാക്സിമൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്താ? കൗണ്ടിനെ ഇവിടെ നമ്മൾ നോക്കുന്നില്ല. A1 to A50 ഇതിന്റെ അകത്തുണ്ട്, A1 to A100 ഈ ഫസ്റ്റ് ഐറ്റം സെറ്റിലുണ്ട്. സോ ദാറ്റ് ഐറ്റം സെറ്റ് A1, A2, A100 വിത്ത് സപ്പോർട്ട് കൗണ്ട് 1 ഇസ് മൈ മാക്സിമൽ ഫ്രീക്വന്റ് ഐറ്റംസ്. ഇതിന്റെ ഒരു പ്രശ്നം എന്തുവാ, മാക്സിമൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിൽ എല്ലാ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് ഉണ്ടെങ്കിലും എത്രയാണ് അതിന്റെ സപ്പോർട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി ഈ ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റിൽ നിന്ന് എനിക്ക് വേറെ പല ചെറിയ ഐറ്റംസ് സബ്സെറ്റ്സിനെ ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ലുക്ക് ഇൻ
സി ഫ്രം സി ഐ ക്യാൻ ഡിറൈവ് എ ടു എ ഫോർട്ടി ഫൈവ് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. അത് ഈ സിയിൽ നോക്കിക്കേ, എ ടുവും എ ഫോർട്ടി ഫൈവും ഈ സെറ്റിലും ഒക്കർ ചെയ്യുന്നുണ്ട്, എ ടു എ ഫോർട്ടി ഫൈവ് ഈ സെറ്റിലും ഒക്കർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് കൗണ്ട് ഇസ് ടു. ഓക്കെ, എന്നാൽ എ എയ്റ്റ് എ ഫിഫ്റ്റി ഫൈവ് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്? എ എയ്റ്റ് എ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള കോമ്പിനേഷൻ ഈ ഒരെണ്ണത്തിൽ മാത്രമേ ഒക്കർ ചെയ്യൂ, ഇത് ഫിഫ്റ്റി വരെ ഉള്ളതേ ഉള്ളൂ, ഫിഫ്റ്റി ഫൈവ് വരില്ല. സോ ഹിയർ ദ കൗണ്ട് ഇസ് വൺ. സോ സപ്പോർട്ട് കൗണ്ടും കൂടെ കിട്ടാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ക്ലോസ്ഡ് ഫ്രീക്വന്റ് ഐറ്റംസ് സെറ്റ് ചെയ്യുന്ന. എന്നാൽ മാക്സിമൽ സെറ്റിൽ എനിക്കറിയാം എ ടു എ ഫോർട്ടി ഫൈവ് ഫ്രീക്വന്റ് ആണെന്നും എ എയ്റ്റ് എ ഫിഫ്റ്റി ഫൈവ് ഫ്രീക്വന്റ് ആണെന്നും എനിക്കറിയാൻ പറ്റും ഫ്രം എം, ഫ്രം ദ മാക്സിമൽ ഫ്രീക്വന്റ് ഐറ്റംസ് സെറ്റ്. ബട്ട് ഐ കനോട്ട് നോ ദി ആക്ച്വൽ കൗണ്ട്സ്, കാരണം ഇത് രണ്ടും ഒരു പ്രാവശ്യമേ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. Okay, so that is the maximal frequent item set. So we know what all can be frequent, but I don't know what is the actual support count. Okay, now ithrayum vechittu namukku ini algorithmathilekku adutha class kadakkam. I hope you have understood today's class. Endengilum samshayangal ningalkkundengil please feel free to contact. Thank you very much. Have a great day.